Hi students, welcome to Bosco Campus Vision. This is Asha SP from PG Department of Commerce. We are on the next lecture series of GST. And in the last class, we have dealt with the topic, what are the disadvantages of indirect tax? Today, we are going to discuss about what are the disadvantages of indirect tax. The first one is inequitability. As it is unjust and inequitable. Indirect tax is inequitable. സാധാരണക്കാര് അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള ആൾക്കാർ ഒരിക്കലും ലക്ഷ്വറി കമോഡിറ്റീസിലോട്ട് പോവുകയില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പ്രോഗ്രസീവ് എഫക്റ്റ് ഇല്ല, അവിടെ ഒരു റിഗ്രസീവ് എഫക്റ്റ് ആയിരിക്കാം. സോ അതുകൊണ്ടാണ് ഇത് ഇൻഇക്വിറ്റബിൾ അല്ലെങ്കിൽ അൺജസ്റ്റ് ആണെന്ന് നമ്മൾ പറയുന്നത്. സെക്കൻഡ് വൺ ഇസ് ലെസ് പ്രൊഡക്റ്റീവ് ആസ് ദ കോസ്റ്റ് ഓഫ് കളക്ഷൻ ഇസ് ഹയർ ഇൻ ദ കേസ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്. അതായത് പല പല സ്റ്റേജിൽ കൂടെയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. റീറ്റെയിലർ, ഹോൾസെയിലർ, പ്രൊഡ്യൂസർ, അങ്ങനെ പല സ്റ്റേജിൽ കൂടെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ടാക്സ് കളക്ട് ചെയ്യുന്നത് കൊണ്ട് ഇറ്റ് ഇസ് ലെസ് പ്രൊഡക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ദെൻ ദിസ് ഇൻസെൻറ്റീവ് എഫക്ട് ഓൺ സേവിങ്സ് ആസ് ഇൻ ദ കേസ് ഓഫ് കൺസ്യൂമേഴ്സ്. ഇപ്പോൾ കൺസ്യൂമേഴ്സിന് ഒരു സേവിങ്സ് ആണോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ബിക്കോസ് കമോഡിറ്റീസിൻ്റെ പ്രൈസ് കൂട്ടുമ്പോൾ ഇറ്റ് അഫക്ട് ദി പർച്ചേസിങ് പവർ ഓഫ് കൺസ്യൂമേഴ്സ്. കമോഡിറ്റീസിൻ്റെ പ്രൈസ് കൂടുമ്പോൾ ഒഫ്കോഴ്സ് നമ്മുടെ സേവിങ്സ് കുറഞ്ഞ് അവിടെ നമ്മൾ കൂടുതൽ പൈസ കൺസ്യൂം ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് നോ എഡ്യൂക്കേറ്റീവ് വാല്യൂ. As it is collected to different intermediaries, there is no educative value. There is no civic sense. Because we social value create a but then harmful products in a code tax imposed on social value create a yam but indirect social value create a but there is no educative value. ബട്ട് ഇൻകം ടാക്സിൽ നമുക്ക് ഡയറക്റ്റ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായത് കൊണ്ട് അവിടെ നമുക്കൊരു എഡ്യൂക്കേറ്റീവ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബട്ട് ദർ ഇസ് നോ എഡ്യൂക്കേറ്റീവ് വാല്യൂ ആസ് ഇൻ ദ കേസ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്. സോ ദീസ് ആർ സം ഓഫ് ദി ഇൻഡയറക്റ്റ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ്. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് വിത്ത് ടുഡേ സെഷൻ. ദിസ് ഇസ് ആശ എസ് പി സൈനിങ് ഓഫ് ഫ്രം ബോസ്കോ ക്യാമ്പസ് വിഷൻ.